നമസ്കാരം എല്ലാവർക്കും. നമ്മൾ പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കുകയാണ്. അതായത് സൈക്കോളജിയിലെ പ്രധാനപ്പെട്ട കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ്, ഓക്കെ, ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ വന്നിട്ടുണ്ടായിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ക്ലിയർ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇതിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ മലയാളത്തിലാണ് ഉള്ളത്. ഓക്കെ, ഇംഗ്ലീഷിൽ മീഡിയം കൂടെ ഇല്ല, മലയാളത്തിൽ മാത്രമേ ക്വസ്റ്റ്യൻ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ടേംസും കാര്യങ്ങളൊക്കെ ഇതിന് ഇംഗ്ലീഷ് വരുന്നുണ്ട്. അതുകൊണ്ട് ബാക്കിയുള്ളവരും കൂടെ എന്ത് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, നമുക്ക് ജനറൽ ആയിട്ട് കുറേ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസൊക്കെ വരുന്നുണ്ട്. ഓക്കെ, പെഡഗോഗി സെഷനൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ പരിചയപ്പെടാൻ പറ്റും, ടേംസ് ഒക്കെ ഇംഗ്ലീഷിലുണ്ട്. ഓക്കെ, അതുകൊണ്ട് അതിൽ കൺഫ്യൂഷൻ ഒന്നും വേണ്ട, റെഡി. അതുകൊണ്ട് എല്ലാവരും ഒന്ന് പറ്റുവാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. തീരെ പറ്റുന്നില്ലെങ്കിൽ മാത്രം സ്കിപ്പ് ചെയ്ത് പോവുക. ഓക്കെ, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്നിരുന്നാൽ പോലും ഞാൻ പറയുവാണ്, ഇംഗ്ലീഷിലും മലയാളത്തിലും ഇല്ല, ഇത് മലയാളത്തിലും മാത്രമേ ഇവിടെ ക്വസ്റ്റ്യൻ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇതിന് മുന്നേ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രീവിയസ് ഉണ്ട്, മോഡലും ഉണ്ട്. ഓക്കെ, വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ളൊരു ഗുണം എന്ന് വെച്ചാൽ, നമ്മൾ കവർ ചെയ്യാത്ത അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാത്ത ഏതെങ്കിലും ടോപ്പിക്കുകളൊക്കെ ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് നിങ്ങളുടേതായ രീതിയിലൊന്ന് കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ക്ലാസ് പോകും എന്ന് വെച്ചിട്ട് നിങ്ങൾ അറ്റ് ചെയ്യേണ്ട, നിങ്ങൾ നമ്മുടേതായ രീതിയിലൊന്ന് കവർ ചെയ്ത് പോകുകയാണെങ്കിൽ ആ വരുന്ന കാര്യങ്ങൾ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, ഓരോ ക്വസ്റ്റ്യനായിട്ട് നോക്കാം. ഇവിടെ പറഞ്ഞ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ശ്രവണശേഷി ന്യൂനതയുള്ള വിദ്യാർത്ഥികൾ പൊതു സ്കൂളുകളിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രയാസം ഏത് എന്നാണ്, അല്ലേ? ഇതൊക്കെ പെഡഗോഗി സെഷനിൽ വരുന്നതാണ്. റെഡി, എന്താണ് ക്വസ്റ്റ്യൻ നോക്കിയാൽ, ശ്രവണശേഷി ന്യൂനതയുള്ള, അതായത് ഹിയറിംഗ് ഇമ്പയർഡ് അല്ലേ, ഹിയറിംഗ് ഇമ്പയർഡ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂനതയുള്ള വിദ്യാർത്ഥികൾ പൊതു സ്കൂളിൽ എന്ന് വെച്ചാൽ നമ്മുടെ ഗവൺമെൻറ് സ്കൂൾ, അതാണ് പറയുന്നത്, ഓക്കെ, സർക്കാർ സ്കൂൾ, പൊതു സ്കൂളുകളിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രയാസം ഏത്? ഗവൺമെൻറ് സ്കൂൾ അല്ലെങ്കിൽ എല്ലാവരും കൂടിയുള്ള മിക്സഡ് സ്കൂൾ, ഓക്കെ, ഇൻക്ലൂസീവ്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം ക്വസ്റ്റ്യൻ വായിച്ചിട്ട്. റെഡി, അപ്പോൾ ഓപ്ഷൻ നോക്കിയേ, നിശ്ചിത പാഠഭാഗങ്ങൾ വായിക്കാൻ സാധിക്കാതിരിക്കുക, മറ്റു കുട്ടികളുടെ കൂടെ പരീക്ഷകളിൽ പങ്കെടുക്കാൻ സാധിക്കാതിരിക്കുക, മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്താനോ വിവരങ്ങൾ പങ്കുവയ്ക്കാനോ സാധിക്കാതിരിക്കുക, കായിക പരിപാടികളിൽ പങ്കെടുക്കാൻ സാധിക്കാതിരിക്കുക. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? അപ്പോൾ ശ്രവണ ശേഷി ന്യൂനതയുള്ള കുട്ടികളാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഹിയറിംഗ് ഇമ്പയർഡ് ആണ്. അപ്പോൾ നമ്മൾ അത് ആദ്യം മനസ്സിലാക്കണം, ഇതാണ് ആ കുട്ടിയുടെ പ്രശ്നം. ഓക്കെ, ഹിയറിംഗ് ഇമ്പയർഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ പൊതു സ്കൂളുകളിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രയാസം ഏത് എന്നാണ്. എല്ലാം നമുക്ക് ചിലപ്പോൾ പ്രയാസമായി തോന്നും, പക്ഷേ അവരുടെ ഈ ഒരു ന്യൂനത, ശ്രവണശേഷി ന്യൂനത പ്രകാരം അവർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രയാസം ഏത് എന്നാണ് ചോദ്യം, അല്ലേ? അപ്പോൾ നിങ്ങൾ സ്വയം മനസ്സിലൊക്കെ എത്താൻ നോക്കണേ. ഒന്ന് പെട്ടെന്ന് ഓപ്ഷൻ ഒന്നും കൂടെ നോക്കാം. ഒന്ന്, നിശ്ചിത പാഠഭാഗങ്ങൾ വായിക്കാൻ സാധിക്കാതിരിക്കുക, മറ്റു കുട്ടികളുടെ കൂടെ പരീക്ഷകളിൽ പങ്കെടുക്കാൻ സാധിക്കാതിരിക്കുക, മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്താനോ വിവരങ്ങൾ പങ്കുവയ്ക്കാനോ സാധിക്കാതിരിക്കുക, പിന്നെയോ കായിക പരിപാടികളിൽ പങ്കെടുക്കാൻ സാധിക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിലേതായിരിക്കും അവർ ഏറ്റവും കൂടുതലുള്ള പ്രശ്നം? ശ്രവണമാണ് അല്ലേ, കേൾവിക്കുറവാണ്. അപ്പോൾ നമുക്ക് നോക്കാം, നിശ്ചിത പാഠഭാഗങ്ങൾ വായിക്കാൻ സാധിക്കാതിരിക്കുക, അങ്ങനെ ഒരു കുഴപ്പമുണ്ടാവുമോ? അത് വായിക്കാമല്ലോ അവർക്ക്, ശ്രവണത്തിന് മാത്രമേ ഇപ്പം നമ്മളോട് പ്രശ്നം പറഞ്ഞുള്ളൂ, അതുകൊണ്ട് അത് കുഴപ്പമില്ല, വായിക്കാൻ പറ്റും. അപ്പോൾ ഇത് ശരിയാണ്, ഇതല്ല അല്ലേ പ്രയാസമല്ല. മറ്റു കുട്ടികളുടെ കൂടെ പരീക്ഷകളിൽ പങ്കെടുക്കാൻ സാധിക്കാതിരിക്കുക, അതിനും കുഴപ്പമൊന്നുമില്ലല്ലോ, കാരണം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അവർ പഠിച്ചാണ് അവർക്ക് എഴുതാം അല്ലേ. എന്നാൽ ഓപ്ഷൻ സി നോക്കിയേ, മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്താനോ വിവരങ്ങൾ പങ്കുവയ്ക്കാനോ സാധിക്കാതിരിക്കുക അല്ലേ. അപ്പോൾ ഇതൊരു പരിധിയിലെന്ന ഒരു പ്രശ്നമാണല്ലേ, അവർ നേരിടുന്ന ഒരു പ്രശ്നമല്ലേ. കാരണം എല്ലാവരും പോലെ ഫ്ലോ ആയിട്ട് കൃത്യമായിട്ട് ഒരേ സമയത്ത് നമുക്ക് ഫ്ലോ ആയിട്ട് സംസാരിക്കാനോ കാര്യങ്ങൾ നടത്താൻ കഴിയില്ല, കാരണം മറ്റുള്ളവർ ഇങ്ങോട്ട് പറയുന്ന എന്താണോ നമുക്കത് കേൾക്കാൻ കഴിയില്ല, ശ്രവണ ന്യൂനതയാണല്ലോ കുട്ടികൾക്കുള്ളത്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് സംസാരിക്കുന്നവരൊക്കെ ഉണ്ടാവും, പക്ഷേ ഒരു പ്രശ്നം തന്നിട്ടുള്ളതിൽ ഒരു പ്രശ്നം ഇത് തന്നെയാണ് അല്ലേ. ഓപ്ഷൻ സി ആണ്, ഇതാണ് ആ ഒരു പ്രശ്നം, നമ്മൾ ഇവിടുത്തെ ആൻസർ. ഡേ, ഇനി ഓപ്ഷൻ ഡി നോക്കുക, കായിക പരിപാടികൾ പങ്കെടുക്കാൻ സാധിക്കാതിരിക്കുക, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല, അവർക്ക് പങ്കെടുക്കാം അല്ലേ, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഇതിൽ വരുന്ന തന്നെയാണ്. പക്ഷേ പ്രശ്നമായിട്ട് ഇവിടെ ഓപ്ഷൻ സി ആണ് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നോക്കിയാൽ, രണ്ടാമത്തെ ചോദ്യം എന്താണ് നോക്കിയേ, സസ്യങ്ങൾ, ജന്തുക്കൾ, ധാതു ലവണങ്ങൾ എന്നീ വിഭാഗങ്ങളെ തിരിച്ചറിയുകയും വർഗീകരിക്കുകയും ചെയ്യാൻ മികവ് കാട്ടുന്ന കുട്ടിയിൽ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം അനുസരിച്ച് താഴെ പറയുന്നതിൽ ഏതാണ് പ്രബലമായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, സസ്യങ്ങൾ, ജന്തുക്കൾ, ധാതു ലവണങ്ങൾ, ഓക്കെ, അല്ലെ, എന്താണ് ഈ പ്ലാന്റ്സ്, ആനിമൽസ്, അതുപോലെ നമ്മുടെ എന്താണ് മിനറൽസ് അല്ലേ, ധാതു ലവണങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഈ വിഭാഗങ്ങളൊക്കെ തിരിച്ചറിയുകയും വർഗീകരിക്കുകയും ചെയ്യാൻ മികവ് കാട്ടുന്ന കുട്ടിയിൽ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം അനുസരിച്ച് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി പ്രകാരം ഏത് ഇൻ്റലിജൻസ് ആണ് ഇവിടെ ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. ഓപ്ഷൻ നോക്കി, അതൊക്കെ ക്വസ്റ്റ്യൻ വായിച്ച് ഓപ്ഷൻ വായിക്കാൻ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, യുക്തി, ഗണിതപരമായ ബുദ്ധി അല്ലെങ്കിൽ ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്, പ്രകൃതിപരമായ ബുദ്ധി അല്ലെങ്കിൽ നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ്, ദൃശ്യ സ്ഥലപര ബുദ്ധി അല്ലെങ്കിൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ്, പിന്നെ ഓപ്ഷൻ ഡി ഭാഷാപര ബുദ്ധി അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്. അപ്പോൾ ഇതിലേതായിരിക്കും? ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ടോ നോക്കേ, സസ്യങ്ങൾ, ജന്തുക്കൾ അല്ലേ, എന്തൊക്കെ പ്ലാന്റ്സ്, ആനിമൽസൊക്കെയാണ് ഇവിടെ പറയുന്നത് അല്ലേ, മിനറൽസ് ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏത് തരത്തിലുള്ള കുട്ടികളാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ താല്പര്യമുള്ള കുട്ടികൾക്ക് അവരിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഈ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് പ്രകാരം ഈ തന്നിട്ടുള്ള ഏതായിരിക്കും? ഒരു സംശയം വേണ്ട, ഇതാണ് ഓപ്ഷൻ ബി, പ്രകൃതിപരമായ ബുദ്ധിയാണ് ഇവിടെ വരുന്നത്, നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് ആണ് ഇവിടെ വരിക, ബാക്കിയൊന്നുമല്ല അല്ലേ, പ്രകൃതിപരമായ ഇൻ്റലിജൻസ് ആണ് ഇവിടെ വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോകാം, മൂന്നാമത്തെ ചോദ്യം, തേർഡ് ക്വസ്റ്റ്യൻ, പ്രതിഭാശാലികളായ കുട്ടികൾ തങ്ങളുടെ കഴിവുകൾ മുഖ്യമായും തിരിച്ചറിയുന്നത് ഏത് സന്ദർഭത്തിലാണ്?
പ്രതിഭാശാലികളായ കുട്ടികൾ അല്ലെങ്കിൽ ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ അല്ലേ, ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ. ഓക്കെ, അപ്പോൾ അവർ തങ്ങളുടെ കഴിവുകളൊക്കെ മുഖ്യമായും തിരിച്ചറിയുന്നത് ഏത് സന്ദർഭത്തിലാണ് എന്നുള്ള ചോദ്യം അല്ലേ. ഓപ്ഷൻ നോക്കിയാൽ, മറ്റു കുട്ടികളോടൊപ്പം പഠനത്തിൽ ഏർപ്പെടുമ്പോൾ, മറ്റു കുട്ടികളിൽ നിന്ന് വേർപെടുത്തുമ്പോൾ, അവരെ തുടർച്ചയായി പരീക്ഷകളിലൂടെ കടത്തിവിടുമ്പോൾ, പിന്നെ ഓപ്ഷൻ ഡി എന്താണ്, സ്വകാര്യ കോച്ചിങ് സെൻ്ററിൽ പരിശീലനത്തിൽ ഏർപ്പെടുമ്പോൾ. ഇത്രയാണ് നാല് ഓപ്ഷൻ അല്ലേ, സ്വകാര്യ കോച്ചിങ് സെൻ്ററിൽ പരിശീലനത്തിൽ ഏർപ്പെടുമ്പോൾ. അപ്പോൾ ഇതിലേത് സന്ദർഭത്തിലായിരിക്കും ഇത്തരത്തിലുള്ള കുട്ടികൾ, ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ അവരുടെ കഴിവുകൾ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കുക. നോക്കിയേ, ഓപ്ഷൻ മറ്റ് കുട്ടികളോടൊപ്പം പഠനത്തിൽ ഏർപ്പെടുമ്പോൾ അല്ലേ, ഇതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ വന്നിട്ടുള്ളത്. ഓക്കെ, ഓപ്ഷൻ എ ആണ്, മറ്റ് കുട്ടികളോടൊപ്പം പഠനത്തിൽ ഏർപ്പെടുമ്പോൾ. അങ്ങനെ പഠനത്തിൽ ഏർപ്പെടുമ്പോഴാണല്ലോ നമ്മളെക്കാൾ ലെവൽ കൂടിയവരെയും കുറഞ്ഞവരെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഓരോ കുട്ടികൾക്കും അല്ലേ. അപ്പോൾ എല്ലാവരെയും വെച്ച് നോക്കുമ്പോൾ ഇവരെന്താണ് സ്വയം ഇവർക്ക് തോന്നുന്നത്, നമ്മൾ കുറച്ചും കൂടി ഞാൻ അല്ലേ അവരിൽ കുറച്ചും കൂടി ഇവരെക്കാൾ പെട്ടെന്ന് നിനക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെ അങ്ങനെ കമ്പയർ ചെയ്ത് അവർക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണ് കുട്ടികൾ സ്വയം മനസ്സിലാക്കുന്നത്, ടീച്ചേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ. ബാക്കിയൊക്കെ നോക്കുക, മറ്റു കുട്ടികളിൽ നിന്ന് വേർപെടുത്തുമ്പോൾ അല്ലേ, മറ്റു കുട്ടികളിൽ നിന്ന് വേർപെടുത്തിയാൽ അവർക്ക് എങ്ങനെ മനസ്സിലാവും നമുക്ക് ഇത്തരത്തിലുള്ള കഴിവുണ്ട്, ഒരിക്കലുമില്ല. അവരെ തുടർച്ചയായി പരീക്ഷകളിലൂടെ കടത്തിവിടുമ്പോൾ, അവർ മാത്രം പരീക്ഷ എഴുതിക്കൊണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവർക്ക് അവരെ ലെവൽ മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ അല്ലേ, അവർക്ക് ചിലപ്പം കിട്ടുന്നുണ്ട്, പക്ഷേ മറ്റുള്ള കുട്ടികളായിട്ട് കമ്പയർ ചെയ്യാൻ കഴിയില്ല. സ്വകാര്യ കോച്ചിങ് സെൻ്ററിൽ പരിശീലനത്തിൽ ഏർപ്പെടുമ്പോൾ അതൊന്നും ഇവിടെ വരാനേ പാടില്ല അല്ലേ. അപ്പോൾ ഓപ്ഷൻ എ ആണ്, മറ്റു കുട്ടികളോടൊപ്പം പഠനത്തിൽ ഏർപ്പെടുമ്പോഴാണ് അവരെയും നമ്മളെയും കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള ധാരണകൾ നമുക്ക് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, നാലാമത്തെ ചോദ്യമാണേ, ഫോർത്ത് ക്വസ്റ്റ്യൻ, ഒരു മിനിറ്റ്. ഓക്കെ, ആദ്യ ബാല്യ പരിചരണം, ഓക്കെ ആ സെറ്റ്, ആദ്യ ബാല്യ പരിചരണവും വിദ്യാഭ്യാസവും നടക്കുന്ന രാജ്യത്തെ ഏറ്റവും വ്യാപകമായ കേന്ദ്രം ഏതാണ്? ആദ്യ ബാല്യ പരിചരണവും വിദ്യാഭ്യാസവും എന്ന് പറഞ്ഞാൽ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ, ഈ കാര്യം നടക്കുന്ന രാജ്യത്തെ ഏറ്റവും വ്യാപകമായ കേന്ദ്രം ഏതാണെന്നാണ് ചോദ്യം. ഇത് പ്രീവിയസ് ആണ് വന്നിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ആദ്യ ബാല്യ പരിചരണവും വിദ്യാഭ്യാസവും അല്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഒരു സാധനം, ഇത് നടക്കുന്ന രാജ്യത്തെ ഏറ്റവും വ്യാപകമായ കേന്ദ്രം ഏതാണെന്നാണ് ചോദ്യം. പ്രൈമറി സ്കൂൾ, ഡേ കെയർ സെൻറ്റേഴ്സ്, സ്പെഷ്യൽ സ്കൂൾസ് ആൻഡ് അംഗനവാടികൾ അല്ലേ. അപ്പോൾ ഇതിൽ എവിടെയായിരിക്കും? ഏർലി ചൈൽഡ്ഹുഡ്, ഓക്കെ, ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ, ഈ ഒരു കാര്യം വ്യാപകമായിട്ട് നടക്കുന്നത് ഈ പറയുന്നതിൽ എവിടെയാണ് എന്നാണ് ചോദ്യം അല്ലേ. എന്തൊക്കെയാണ്? പ്രൈമറി സ്കൂൾസ്, ഡേ കെയർ സെൻറ്റേഴ്സ്, സ്പെഷ്യൽ സ്കൂൾസ് ആൻഡ് അംഗനവാടികൾ. അപ്പോൾ ഇവിടെ ഏതാണ് വരിക? ഒരു സംശയം വേണ്ട, പലതും തോന്നുമെങ്കിലും ഇവിടെ ആൻസർ ചെയ്താണ് ഓപ്ഷൻ ഡി, അംഗനവാടികളാണ്. അപ്പോൾ ഈ സമയത്തുള്ള ഈ കെയറും കാര്യങ്ങളൊക്കെ, എഡ്യൂക്കേഷനൊക്കെ നടക്കുന്നത് കൂടുതലും എവിടെ തന്നെയാണ്? അംഗനവാടികളിലാണ്. അതിലൊരു സമൂഹത്തിൽ ചെറിയൊരു വിഭാഗം ആളുകളെ എവിടെ പോകുന്നു, ഡേ കെയർ പോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നുള്ളൂ. ഓക്കെ, അംഗനവാടി തന്നെയാണ് അവിടുത്തെ പ്രൈമറി ഏജൻറ് എന്ന് പറയുന്നത്. റെഡിയല്ലേ? അടുത്തത് അഞ്ചാമത്തെ ചോദ്യം, പേഴ്സണാലിറ്റി ഈസ് ദാറ്റ് വിച്ച് പെർമിറ്റ്സ് എ പ്രഡിക്ഷൻ ഓഫ് വാട്ട് എ പേഴ്സൺ വിൽ ഡു ഇൻ എ ഗിവൺ സിറ്റുവേഷൻ. വ്യക്തിത്വത്തെ സംബന്ധിച്ച നിർവചനത്തിൻ്റെ ഭാഗമായ ഈ വാക്യം ആരുടേതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ കൃത്യമായിട്ട് നോക്കണം, ഇതൊന്ന് ഇപ്പോൾ മനസ്സിലെടുക്കുക, നമ്മുടെ ടോപ്പിക്കിലേക്ക് വരുന്ന സമയത്ത് പറയാം. എന്നാലും ഇതൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് വരുന്നതാണ്. പേഴ്സണാലിറ്റി, പേഴ്സണാലിറ്റിയാണ്, ഇത് സ്പെല്ലിങ്ങിൻ്റെ എറർ ഉണ്ട്. ഓക്കെ, പേഴ്സണാലിറ്റി ഈസ് ദാറ്റ് വിച്ച് പെർമിറ്റ്സ് എ പ്രഡിക്ഷൻ ഓഫ് വാട്ട് എ പേഴ്സൺ വിൽ ഡു ഇൻ എ ഗിവൺ സിറ്റുവേഷൻ എന്ന് പറയുന്ന ഈ ഒരു നിർവചനം, ഇത് ഏതിൻ്റെ ഈ ഒരു നിർവചനം, ഓക്കെ, പേഴ്സണാലിറ്റിയെ ബന്ധപ്പെട്ട്, വ്യക്തിത്വമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു നിർവചനം ആരാണ് ഇങ്ങനെ പറഞ്ഞതെന്നാണ് ചോദ്യം അല്ലേ. ആർ ബി കാറ്റൽ, ജി ഡബ്ല്യു ആൽപോർട്ട്, ആർ എസ് വുഡ്വർത്ത്, ജെ ബി വാട്സൺ. അപ്പോൾ ഇതിലാരായിരിക്കും? ആർ ബി കാറ്റൽ, ജി ഡബ്ല്യു ആൽപോർട്ട്, ആർ എസ് വുഡ്വർത്ത്, ജെ ബി വാട്സൺ. ഇതിലാരെ ആരാണ് ഇങ്ങനെ പറഞ്ഞത്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്, ആർ ബി കാറ്റലാണ് ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, ആർ ബി കാറ്റലാണ് ഇങ്ങനെ പറഞ്ഞതാണ്. പേഴ്സണാലിറ്റി ഇസ് ദാറ്റ് വിച്ച് പെർമിറ്റ്സ് എ പ്രഡിക്ഷൻ ഓഫ് വാട്ട് എ പേഴ്സൺ വിൽ ഡു ഇൻ എ ഗിവൺ സിറ്റുവേഷൻ. ക്ലിയർലി? അടുത്ത ആറാമത്തെ ചോദ്യം, മാനസിക വയസ്സ് 12 ആയി നിർണ്ണയിച്ചിരിക്കുന്ന ഗോപുവിൻ്റെ കായിക വയസ്സ് 10 ആണ്. ഗോപുവിൻ്റെ ബുദ്ധി പ്രരൂപം ഏതായിരിക്കും എന്ന് വെച്ചാൽ ഐ ക്യൂ. ഓക്കെ, ഇൻ്റലിജൻസ് കോഫിഷ്യൻ്റ്. ക്ലിയർലി? കോഷ്യൻ്റ്. ഓക്കെ, അപ്പോൾ മാനസിക വയസ്സ് 12 ആയി നിർണ്ണയിച്ചിരിക്കുന്ന ഗോപുവിൻ്റെ കായിക വയസ്സ് 10 ആണ് എന്നാണ് പറഞ്ഞത്. ക്ലിയർ? അപ്പം നോക്കിയേ, മാനസിക വയസ്സ് എന്ന് വെച്ചാൽ എന്താണ്? മെൻ്റൽ ഏജ് ആണ്. പിന്നെയോ കായിക വയസ്സ് അല്ലെ, കാലിക വയസ്സ് എന്ന് പറയുന്നത് എന്താണ്? ക്രോണോളജിക്കൽ ഏജ് ആണ്. ഇത് രണ്ടും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവൻ്റെ ഐ ക്യു ഏത് രൂപമായിരിക്കുമെന്നാണ് ചോദ്യം അല്ലേ. ഇതിലേത് രൂപം നോക്കിയേ, വെരി സുപ്പീരിയർ അല്ലെങ്കിൽ അതിശ്രേഷ്ഠം, ശ്രേഷ്ഠം, പിന്നെ ശ്രേഷ്ഠം ഓർ സുപ്പീരിയർ, ബുദ്ധിമാൻ അല്ലെങ്കിൽ ബ്രൈറ്റ്, പിന്നെ ശരാശരി, ആവറേജ്. അപ്പോൾ ഇതിലേതാണ് വരുമെന്നാണ്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഈ രണ്ട് സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഐ ക്യു കാണണം. ഐ ക്യു കണ്ടാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ എത്ര വരെയാണെന്നുള്ളത് അല്ലേ. അപ്പോൾ ഐ ക്യു കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഐ ക്യു കാണാനുള്ള ഫോർമുല? നമുക്കറിയാം എന്താണ്? മെൻ്റൽ ഏജ് ഡിവൈഡ് ബൈ പിന്നെ ക്രോണോളജിക്കൽ ഏജ് അല്ലേ, ഇൻറ്റു 100 ആണ്. എം എ ബൈ സി എ ഇൻറ്റു 100. ക്ലിയർലി? ഇവിടെ നോക്കുക, മെൻ്റൽ ഏജ് തന്നിട്ടുണ്ട്, മാനസിക വയസ്സ് 12 ആണ് തന്നു, ക്രോണോളജിക്കൽ ഏജ് 10 ആണ്, അതിനെ 100 കൊണ്ട് ഗുണിക്കണം. ക്ലിയർലി? എനിക്ക് കട്ട് ചെയ്താൽ 0 പോയി, ആ 12 ഗുണിക്കണം 10, എത്രയാണ്? 120 ആണ്. ക്ലിയർലി? 120 എന്ന് പറയുന്നത് ഇതിലേതിലാണ് വരുവാന്നാണ് ചോദ്യം. അതിശ്രേഷ്ഠം അല്ലെങ്കിൽ വെരി സുപ്പീരിയർ ആണോ, ശ്രേഷ്ഠം സുപ്പീരിയർ ആണോ, ബുദ്ധിമാൻ ബ്രൈറ്റ് ആണോ, അല്ലെങ്കിൽ ശരാശരി ആവറേജ് ആണോ എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ
ഇതിൽ നിങ്ങൾക്ക് ശരിക്ക് ഇതിലൊരു കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഇവിടെ ശരിക്കുള്ള ആൻസർ ഇവിടെ കൊടുത്തിട്ടുള്ളത് ശ്രേഷ്ഠമാണ്, സുപ്പീരിയർ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സുപ്പീരിയർ എന്നുള്ള ഓപ്ഷനാണ് കൊടുത്തത്. പക്ഷേ ഇതിൽ അതിശ്രേഷ്ഠം എന്നുള്ള രീതിയിലും വരാറുണ്ട്. ഞാൻ ഒന്ന് രണ്ട് പുസ്തകത്തിൽ അതിശ്രേഷ്ഠം എന്നും കൊടുത്തിട്ടുണ്ട്. അവിടെ കൃത്യമായിട്ട് ആ ഒരു വേരിയൻസ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ 110 മുതൽ 119 വരെയാണ് ഇവർ പറഞ്ഞ സുപ്പീരിയർ എന്ന് ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അർജുൻ സാറിൻ്റെ ഒക്കെ പുസ്തകത്തിൽ കൊടുത്തതാണ് 110 മുതൽ 119 വരെയുള്ള ആ ഒരു ഇൻവിറ്റ്വിൻ, അതാണ് എന്ത് സുപ്പീരിയറായിട്ടും. 119 ശേഷം പിന്നീട് 120 മുതൽ 139 വരെയാണ് വെരി സുപ്പീരിയറായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 120 എന്ന് പറയുന്നത് വെരി സുപ്പീരിയറിലാണ് ശരിക്കും വരേണ്ടത്. പക്ഷേ ഇവിടെ ആൻസർ ഈ പ്രകാരം ശ്രേഷ്ഠമാണ് തന്നിട്ടുള്ളത്. ക്ലിയർ? ആക്ച്വലി അങ്ങനെയാണ്. പക്ഷേ ചില പുസ്തകങ്ങളൊക്കെ 110 മുതൽ 120 വരെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 120 മുതൽ 140 വരെ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ശ്രദ്ധിക്കണം. 140 മുകളിൽ എന്താണ് ജീനിയസ് ആണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. റെഡി അല്ലേ? ഓക്കെ, അടുത്തത് ഏഴാമത്തെ ചോദ്യം. സ്പെസിഫിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെങ്കിൽ SAT താഴെ പറയുന്നതിൽ ഏത് അഭിക്ഷമത പരിശോധിക്കാനുള്ളതാണ്? ഓക്കെ, സ്പെസിഫിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെങ്കിൽ SAT താഴെ പറയുന്നതിൽ ഏത് അഭിക്ഷമത പരിശോധിക്കാനുള്ളതാണ് എന്നാണ് ചോദ്യം അല്ലേ? ഓപ്ഷൻ നോക്കിയേ. ദൃശ്യപരവും സ്ഥലപരവുമായ കഴിവുകളെ അളക്കുന്നതിനുള്ള ശോധകം. ഓക്കെ, കണ്ണും കൈയും തമ്മിൽ പൊരുത്തപ്പെടുത്താനുള്ള കഴിവ് പരിശോധിക്കാനുള്ള ശോധകം. പിന്നെയോ, യന്ത്രങ്ങൾ സംബന്ധിച്ച ധാരണ, അത് കൈകാര്യം ചെയ്യാനുള്ള കഴിവ് എന്നിവ പരിശോധിക്കാനുള്ള ശോധകം. പിന്നെ ഓപ്ഷൻ ഡി, വിവിധ അഭിക്ഷമതകളിൽ ഏതെങ്കിലും ഒന്നിലുള്ള മികവ് പരിശോധിക്കാനുള്ള ശോധകം. അപ്പോൾ ഇതിൽ ഏതാണ് വരിക? സ്പെസിഫിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്. സ്പെസിഫിക്, ഓക്കെ, SAT ഈ പറയുന്നത് ഏത് അഭിക്ഷമത പരിശോധിക്കാനുള്ളതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, വിവിധ അഭിക്ഷമതകളിൽ ഏതെങ്കിലും ഒന്നിലുള്ള കഴിവ് മികവ് പരിശോധിക്കാനുള്ള ശോധകം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. കാരണം സ്പെസിഫിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഓക്കെ, അതെങ്കിൽ ഒന്നിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനുള്ളതാണ് എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, അടുത്ത് നമ്മൾ പോകുന്നു 8-ാമത്തെ ചോദ്യം അല്ലേ. ഡാർവിൻ്റെ സിദ്ധാന്തങ്ങളിൽ ആകൃഷ്ടനായ വില്യം ജെയിംസ് അവതരിപ്പിച്ച മനഃശാസ്ത്ര ചിന്താ പദ്ധതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓക്കെ, ഡാർവിൻ്റെ സിദ്ധാന്തങ്ങളിൽ ആകൃഷ്ടനായ വില്യം ജെയിംസ് അവതരിപ്പിച്ച മനഃശാസ്ത്ര ചിന്താ പദ്ധതി ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്നാണ് ചോദ്യം അല്ലേ. ഡാർവിൻ്റെ സിദ്ധാന്തങ്ങളിൽ ആകൃഷ്ടനായ വില്യം ജെയിംസ് എന്നാണ്. ഇത് നോക്കണം, ഇതൊക്കെ പ്രീവിയസ് ആണ്, ഓക്കെ, ഇത് മുന്നേ വന്നതാണ്. ഓപ്ഷൻ ഒക്കെ, വ്യവഹാരവാദം അല്ലെങ്കിൽ ബിഹേവിയറിസം, ജ്ഞാനത്രവാദം അല്ലെ കൊഗ്നിറ്റീവിസം, ധർമ്മവാദം ഓർ ഫംഗ്ഷണലിസം, ആൻഡ് ഓപ്ഷൻ ഡി, ഘടനാവാദം സ്ട്രക്ചറലിസം. അപ്പോൾ ഇതിലേതായിരിക്കും? ഡാർവിൻ്റെ സിദ്ധാന്തങ്ങളിൽ ആകൃഷ്ടനായ വില്യം ജെയിംസ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഡാർവിൻ്റെ സിദ്ധാന്തങ്ങളിൽ ആകൃഷ്ടനായ വില്യം ജെയിംസ് അവതരിപ്പിച്ച മനഃശാസ്ത്ര ചിന്താ പദ്ധതി. അപ്പോൾ വില്യം ജെയിംസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞാണ് നമുക്കറിയേണ്ടതാണ്, വളരെ സിമ്പിളായിട്ട് കിട്ടും. ഏതാണ് ഓപ്ഷൻ? സി ആണ്, ധർമ്മവാദമാണ്. ഓക്കെ, ഫംഗ്ഷണലിസം ആണ്, അത് കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതും കൂടെ മനസ്സിലാക്കുക, ഡാർവിൻ്റെ സിദ്ധാന്തങ്ങളിൽ ആകൃഷ്ടനായ സൈക്കോളജിസ്റ്റ് ആരെന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കുക, വില്യം ജെയിംസ് ആണ്. ഓക്കെ, വില്യം ജെയിംസ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത 9th ക്വസ്റ്റ്യൻ. ഒരാളുടെ കൗമാര പ്രായഘട്ടം പിയാഷയുടെ ഘട്ട വിഭജന അല്ലെങ്കിൽ സ്റ്റേജ് തിയറി ഒക്കെ അനുസരിച്ച് ഏത് ഘട്ടത്തിലാണ് ഉൾപ്പെടുന്നതെന്നാണ്. ഒരാളുടെ കൗമാര പ്രായഘട്ടം പിയാഷെ അഡോളസൻ പീരീഡ്, ഓക്കെ, പിയാഷയുടെ ഘട്ട വിഭജന സിദ്ധാന്തം അല്ലെങ്കിൽ ആ ഒരു തിയറി അനുസരിച്ച് ഏത് ഘട്ടത്തിലാണ് ഉൾപ്പെടുന്നത്? ക്ലിയർ അല്ലേ? നോക്കുക, നമ്മൾ 4 തിയറീസ് 4 സ്റ്റെപ്പ് പറഞ്ഞാണ് പഠിച്ചതാണ്, അതുകൊണ്ട് പെട്ടെന്ന് കിട്ടേണ്ട. ഓപ്ഷൻ നോക്കിയേ, മൂർത്ത മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്, ഔപചാരിക മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്, പ്രാക് മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്, ആൻഡ് ഓപ്ഷൻ ഡി, ഇന്ദ്രിയ ചാലക ഘട്ടം അല്ലെങ്കിൽ സെൻസറി മോട്ടോർ സ്റ്റേജ്. അപ്പോൾ ഇതിലേതാണ് വരിക? സ്റ്റേജ് തിയറി പ്രകാരം എന്താണ് കൗമാര പ്രായഘട്ടം എന്നാണ് പറഞ്ഞത്. ഓക്കെ, അഡോളസൻ പീരീഡും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിലേതായിരിക്കും എന്നാണ് പറയേണ്ടത്. വളരെ സിമ്പിളല്ലേ? അദ്ദേഹത്തിൻ്റെ തിയറിയിലെ അദ്ദേഹത്തിൻ്റെ സ്റ്റേജ്, ആ 4 സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ സ്റ്റേജ് തിയറി എന്നുള്ളതൊന്ന് കൊടുത്തിരിക്കണം. സ്റ്റേജ് തിയറി എന്ന് പറയുന്നതും ഇദ്ദേഹത്തിൻ്റെ തിയറിയെ പറയാറുണ്ട്. ഓക്കെ, സ്റ്റേജ് തിയറി. അപ്പോൾ അതിലേതായിരിക്കും ഏറ്റവും ലാസ്റ്റത്തെ വെച്ചാൽ ഏതാണ്? ഫോമൽ ഓപ്പറേഷൻ സ്റ്റേജ് അല്ലെങ്കിൽ ഔപചാരിക മനോവ്യാപാര ഘട്ടം എന്നുള്ളതാണ് ഇവിടെ ആൻസറായിട്ട് വരിക. ഓക്കെ, ഫോമൽ ഓപ്പറേഷൻ സ്റ്റേജ് അല്ലെങ്കിൽ ഔപചാരിക മനോവ്യാപാര ഘട്ടം. അടുത്തത് 10, JP ഗിൽഫേർഡ് അവതരിപ്പിച്ച ബുദ്ധി സിദ്ധാന്തം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? JP ഗിൽഫേർഡ് ഓർമ്മയുണ്ടല്ലോ, ഗിൽഫേർഡ് അവതരിപ്പിച്ച ബുദ്ധി സിദ്ധാന്തം, ഇൻ്റലിജൻസ് തിയറി, ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്, ബഹുഘടക സിദ്ധാന്തം അല്ലെങ്കിൽ മൾട്ടി ഫാക്ടർ തിയറി, ദ്വിഘടക സിദ്ധാന്തം ഓർ 2-ഫാക്ടർ തിയറി, സംഘടക സിദ്ധാന്തം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഫാക്ടർ, ഓക്കെ, സംഘടക സിദ്ധാന്തം ഓർ ഗ്രൂപ്പ് ഫാക്ടർ തിയറി, ആൻഡ് ഓപ്ഷൻ ഡി, ത്രിഘടക സിദ്ധാന്തം അല്ലെങ്കിൽ 3-ഫാക്ടർ തിയറി. ഏതാണ് വരിക? ഗിൽഫേർഡ് ആണ്, JP ഗിൽഫേർഡിൻ്റെ ബുദ്ധി സിദ്ധാന്തം ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്നാണ് ചോദ്യം അല്ലേ. ഏതാണ് വരിക? ഓപ്ഷൻ ഡി ആണ്, 3-ഘടക സിദ്ധാന്തം അല്ലെങ്കിൽ 3-ഫാക്ടർ തിയറിയാണ് ഇവിടെ ആൻസറായിട്ട് വരിക. ഓക്കെ, JP ഗിൽഫേർഡിൻ്റെ 3-ഘടക സിദ്ധാന്തം, ഓക്കെ, 3-ഘടക സിദ്ധാന്തമാണ് ആൻസർ. റെഡി അല്ലേ? അടുത്ത 11-ാമത്തെ ചോദ്യം. വിവരവിശകലനം അല്ലെങ്കിൽ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ്, അതുപോലെ പരികൽപ്പനകൾ വികസിപ്പിക്കൽ ഓർ ഡെവലപ്പിംഗ് ഹൈപ്പോത്തിസിസ്, സാമാന്യവൽക്കരണത്തിൽ എത്തിച്ചേരൽ ഓർ ജനറലൈസേഷൻ, അപ്പോൾ ഈ തുടങ്ങിയവയാണ് പഠനത്തിൽ ഉള്ളടക്കത്തേക്കാൾ പ്രധാനമെന്ന് സിദ്ധാന്തിച്ചത് ആര് എന്നാണ് ചോദ്യം. കൃത്യമായിട്ട് നോക്കുക, വിവര വിശകലനം, പരികൽപ്പനകൾ വികസിപ്പിക്കൽ, പിന്നെ
സാമാന്യവൽക്കരണത്തിൽ എത്തിച്ചേരൽ തുടങ്ങിയവയാണ് പഠനത്തിൽ ഉള്ളടക്കത്തേക്കാൾ പ്രധാനമെന്ന് സിദ്ധാന്തിച്ചത് ആര് എന്നാണ് ചോദ്യം. കൃത്യമായിട്ട് നോക്കണം. ഇൻഫർമേഷൻ പ്രോസസ്സിങ്, ഡെവലപ്പിംഗ് ഹൈപ്പോതെസിസ് ആൻഡ് ജനറലൈസേഷൻ, ഇതൊക്കെ ആരാണ് അല്ലെങ്കിൽ ആരുടെ തിയറി പ്രകാരമാണ് ഇങ്ങനെ പറഞ്ഞതെന്നാണ് ചോദ്യം. ഓപ്ഷൻ നോക്കിയേ, ജെറോമസ് ബ്രൂണർ, ജീൻ പിയാഷെ, റെയ്മണ്ട് കാറ്റൽ, ആർ ബി കാറ്റൽ. ഓക്കെ, റെയ്മണ്ട് കാറ്റൽ, ആർ ബി കാറ്റൽ ആരായിരിക്കും? ജെറോമസ് ബ്രൂണർ, ജീൻ പിയാഷെ, റെയ്മണ്ട് കാറ്റൽ, ആർ ബി കാറ്റൽ ആരാണ് ഈ ഒരു ഐഡിയ കൊണ്ടുവന്നതെന്നുള്ളതാണ് പറയേണ്ടത്. ഓക്കെ, ആരാണ്? ഓപ്ഷൻ എ ആണ് അല്ലേ ആൻസർ വരിക? ജെറോമസ് ബ്രൂണറാണ്. ബ്രൂണറാണ്, ബ്രൂണറിൻ്റെ തിയറി പ്രകാരമാണ് ഇങ്ങനെ വന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്ത് ബ്രൂണറാണ്. ക്ലിയർ? അടുത്തത്, ഒരു വിദ്യാർത്ഥിയുടെ സമപ്രായക്കാരോടുള്ള പെരുമാറ്റം അക്രമപരമാണ്, സ്കൂൾ വ്യവസ്ഥകളോട് ചേർന്ന് നിൽക്കുന്നില്ല, ഈ കുട്ടിക്ക് ഏത് മേഖലയിലാണ് സഹായം ആവശ്യമുള്ളത്? ഒരു വിദ്യാർത്ഥിയുടെ സമപ്രായക്കാരോടുള്ള പെരുമാറ്റം അക്രമകരമാണ് എന്നാണ് പറഞ്ഞത്. തൻ്റെ പിയർ ഗ്രൂപ്പൊക്കെ കളിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടി കൊടുക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ സ്കൂൾ വ്യവസ്ഥകളോട് ചേർന്ന് നിൽക്കുന്നില്ല, സ്കൂളിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതുമായിട്ട് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നില്ല, ഈ കുട്ടിക്ക് ഏത് മേഖലയിലാണ് സഹായം ആവശ്യമുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ? ഓപ്ഷൻ നോക്കിയേ, വൈകാരിക മേഖല അല്ലെങ്കിൽ എഫക്റ്റീവ് ഡൊമൈൻ, മനഃശാലക മേഖല സൈക്കോമോട്ടർ ഡൊമൈൻ, വൈജ്ഞാനിക മേഖല കൊഗ്നിറ്റീവ് ഡൊമൈൻ ആൻഡ് ഓപ്ഷൻ ഡി, ഉയർന്ന തല ചിന്താശേഷി അല്ലെ ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസ്. ഏതാണ് വരിക? അവർ കൂടെയുള്ള ഫ്രണ്ട്സിനൊക്കെ അതാണ് അടി കൊടുക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തല്ലുന്നു, പിന്നെ എന്താണ് സ്കൂളിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഒന്നും ബാധകമല്ല അല്ലെ, ഒന്നും നോക്കുന്നില്ല. അപ്പോൾ ആ കുട്ടി ഏതിലായിരിക്കും കുട്ടിക്കൊരു ഹെൽപ്പ് വേണ്ടി വരുമോ ഈ പറഞ്ഞ നാലെണ്ണത്തിൽ ഏതിലായിരിക്കും എന്നാണ് ചോദ്യം അല്ലേ. ഇവിടെ ആൻസർ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ്, വൈകാരികം തന്നെയാണ്. ഇതൊക്കെ പ്രീവിയസ് ആണ്, വൈകാരിക മേഖലയിൽ തന്നെയാണ്, അഫക്റ്റീവ് ഡൊമൈൻ ആണ്, വൈകാരികം അല്ലേ, വൈകാരികപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. ക്ലിയർ? അടുത്ത 13-ാമത്തെ ചോദ്യം, 13th ക്വസ്റ്റ്യൻ, ഉൾച്ചേർന്ന വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ താഴെ പറയുന്നതിൽ ഏതിനെ പ്രതിനിധാനം ചെയ്യുന്നു എന്നാണ്. ഉൾച്ചേർന്ന വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ താഴെ പറയുന്നതിൽ ഏതിനെ പ്രതിനിധാനം ചെയ്യുന്നു? ഓപ്ഷൻ നോക്കിയേ, പ്രത്യേക ആവശ്യങ്ങളുള്ള കുട്ടികൾക്കായുള്ള വിദ്യാഭ്യാസം പ്രത്യേകമായി പ്രോത്സാഹിപ്പിക്കുന്ന വിദ്യാലയങ്ങൾ. ഓക്കെ, ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് ഉണ്ടല്ലോ, CWS എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഓപ്ഷൻ ക്ലിയർ അല്ലേ? പ്രത്യേക ആവശ്യങ്ങളുള്ള കുട്ടികൾക്കായുള്ള വിദ്യാഭ്യാസം പ്രത്യേകമായി പ്രോത്സാഹിപ്പിക്കുന്ന വിദ്യാലയങ്ങൾ, അല്ലെങ്കിൽ ഓപ്ഷൻ ബി, ശാരീരിക മാനസിക ന്യൂനതകളുള്ള കുട്ടികളെ ഉൾപ്പെടുത്തുന്ന വിദ്യാലയങ്ങൾ. ഓപ്ഷൻ സി, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന ആവശ്യത്തിൽ ഊന്നൽ നൽകുന്ന വിദ്യാലയങ്ങൾ. അതുപോലെ ഓപ്ഷൻ ഡി, ശാരീരിക ഭൗതിക സാമൂഹിക ഭാഷാ വ്യവസ്ഥകളും മറ്റ് ഭിന്നശേഷികളും പരിഗണിക്കാതെ എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തുന്ന വിദ്യാലയങ്ങൾ. അവിടെ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണോ അതിൻ്റെ ഒരു ഡെഫിനിഷനാണ് ഇവിടെ ഓപ്ഷനിൽ തന്നിട്ടുള്ളത്. നാലെണ്ണത്തിൽ ഒന്ന് ആ ഡെഫിനിഷനാണ് കണ്ടെത്തേണ്ടത്, എല്ലാവർക്കും കിട്ടുമല്ലോ. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, എല്ലാവരെയും കൂടെ ഒരുമിച്ചിരുത്തുക. ഓക്കെ, അത്രയേ ഉള്ളൂ, എല്ലാവരും കൂടെ ഒരുമിച്ച് കൊണ്ടുവരുന്നു. അപ്പോൾ ഏതാണ് ഓപ്ഷൻ വരിക? ഓപ്ഷൻ ഡി ആണ്, ശാരീരിക ഭൗതിക സാമൂഹിക ഭാഷാപര വ്യത്യസ്തതകളും മറ്റ് ഭിന്നശേഷികളും പരിഗണിക്കാതെ എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തുന്ന വിദ്യാലയങ്ങൾ. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇംഗ്ലീഷ് എന്ന് കേൾക്കുമ്പോൾ അങ്ങനെ മനസ്സിലാക്കുക, എല്ലാവരും ഒരുമിച്ച്, എല്ലാ തരത്തിലുള്ള കുട്ടികളെയും ഒരുമിച്ച് ഒരു സ്കൂളിലേക്ക്, ഒരു സ്ഥാപനത്തിലേക്ക്. ഓക്കെ, നെക്സ്റ്റ് 14-ാമത്തെ ചോദ്യം, ഒരു ടീച്ചർ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളും ഉപകരണങ്ങളും വിവിധ ശാരീരിക പ്രവർത്തനങ്ങളും തൻ്റെ ക്ലാസ്സിൽ പ്രയോജനപ്പെടുത്തുന്നു, കാരണം അവ ഡാഷ്. ഒരു ടീച്ചർ തൻ്റെ ക്ലാസ്സിൽ എന്തൊക്കെ ചെയ്യുന്നു? നോക്കി, ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ, ഓക്കെ, ഓഡിയോ വിഷ്വൽ എയ്ഡ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നു അല്ലേ, ഉപകരണങ്ങളും വിവിധ ശാരീരിക പ്രവർത്തനങ്ങളും തൻ്റെ ക്ലാസ്സിൽ പ്രയോജനപ്പെടുത്തുന്നു. ഓക്കെ, ആക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കംപ്ലീറ്റ് അടിപൊളിയായിട്ട് ക്ലാസ് എടുത്ത് പോകുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ടീച്ചർ എന്താണ് അതിലൂടെ ഉദ്ദേശിക്കുന്നതാണ് ചോദ്യം. ഓപ്ഷൻ നോക്കിയേ, ടീച്ചർക്ക് ജോലിയിൽ ആശ്വാസം നൽകുന്നു, ഫലപ്രദമായ മൂല്യനിർണ്ണയം സാധ്യമാക്കുന്നു, പിന്നെ പഠിതാക്കൾക്ക് വ്യത്യസ്ത വഴികൾ നൽകുന്നു, അതുപോലെ പഠനത്തിൻ്റെ വിപുലീകരണത്തിന് പരമാവധി ഇന്ദ്രിയാനുഭവങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു. അപ്പോൾ ഇതിലേതായിരിക്കും വരുവാ ടീച്ചർ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ വരുവാ? ആൻസർ ഓപ്ഷൻ ഡി തന്നെയാണ് അല്ലേ, പഠനത്തിൻ്റെ വിപുലീകരണത്തിന് പരമാവധി ഇന്ദ്രിയാനുഭവങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതാണ്. മാക്സിമം കുട്ടികൾക്ക് എന്തായിരുന്നു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് എന്താണ് അവസരങ്ങൾ ടീച്ചർ അവിടെ ഉണ്ടാക്കിയെടുക്കുന്നു. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 15-ാമത്തെ ചോദ്യം, ചിന്തിക്കുക എന്നത് ഡാഷ് ആകുന്നു, ചിന്തിക്കുക എന്നത് ഡാഷ് ആകുന്നു എന്നാണ് ചോദ്യം അല്ലേ. എന്താണ് ചിന്തിക്കുക? നോക്കിയേ, ഒരു മനഃശാലക പ്രക്രിയ അല്ലെങ്കിൽ സൈക്കോമോട്ടർ പ്രോസസ്, ഒരു മനഃശാസ്ത്ര പ്രതിഭാസമാണ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഫിനോമിനൻ, ഒരു വൈജ്ഞാനിക പ്രവർത്തനമാണ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ആക്ടിവിറ്റിയാണ്, പിന്നെ ഓപ്ഷൻ ഡി, ഒരു വൈകാരിക വ്യവഹാരമാണ് അല്ലെങ്കിൽ എഫക്റ്റീവ് ബിഹേവിയറാണ്. അപ്പോൾ ഇതിൽ ചിന്തിക്കുക അല്ലെങ്കിൽ തിങ്കിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഇതിൽ ഏതിൽ വരുന്നു, ഏതിൽ ഉൾപ്പെടുന്നു എന്നാണ് ചോദ്യം അല്ലേ. തിങ്കിങ് ഏതിൽ വരും? വളരെ സിമ്പിളായിട്ട് പറയണം, ഇതൊക്കെ നമ്മൾ ബ്ലൂംസുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് വരിക, ഒരു വൈജ്ഞാനിക പ്രവർത്തനമാണ് അല്ലേ. ചിന്തിക്കുക എന്ന് പറയുന്നത് തന്നെ വൈജ്ഞാനിക പ്രവർത്തനമാണ് എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ എന്താണ് വിജ്ഞാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ചിന്തിക്കുന്നതെന്നല്ല, തിങ്കിങ് എന്ന് പറയുന്ന പ്രോസസ്സ് വൈജ്ഞാനികം അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ആക്ടിവിറ്റിയിൽ വരുന്നതാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 15 ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് മനസ്സിലാക്കി നോക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ കൂടെ തന്നെ ബാക്കി കുറച്ചും കൂടെ ചെയ്യാനുണ്ട്. ഓക്കെ, ചെയ്ത് നമുക്ക് സെറ്റാകും, എക്സാമിന് മുന്നേ റെഡിയാവും. ഓക്കെ, താങ്ക് യു.